ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കടല വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പരിപ്പ് വട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ചൂട് ചായൻ്റെ കൂടെയൊക്കെ നമുക്ക് കറുമുറാന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പരിപ്പ് വടയാണ് ഇത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടല ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുതിർത്തിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ കുതിർത്തിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇനി നമുക്ക് ഈ കടല ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഈ ജാറിലിട്ടിട്ട് നമ്മളിതൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം മൊത്തത്തിൽ ഇട്ട് കൊടുക്കേണ്ട, കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒരു 2-3 തവണ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം മിക്സിയുടെ റിവേഴ്സ് ബട്ടൺ യൂസ് ചെയ്തിട്ട് ഒന്ന് ബാക്കിലോട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പം ഇതുപോലെ നന്നായിട്ട് നമുക്ക് ചതഞ്ഞ് കിട്ടും. അപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തിട്ട് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് ഇത് കിട്ടുക കേട്ടോ. നമുക്ക് കൈകൊണ്ടൊക്കെ കുഴച്ചെടുക്കാൻ പറ്റുന്ന ഈ ഒരു പരുവത്തിലാണ് കിട്ടുക. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാനിതിലോട്ട് ചേർക്കുന്നത് 2 പച്ചമുളകാണ്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് 2 വറ്റൽമുളകാണ്. ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത്രയും ചേർത്ത് കഴിഞ്ഞതിന് ശേഷമായിട്ട് നമുക്കിതിലോട്ട് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ, നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് ഇത് ഇതുപോലെ തന്നെ ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കടല അരച്ചെടുക്കുമ്പോഴും അതുപോലെ തന്നെ ഈ മസാല അരച്ചെടുക്കുമ്പോഴും ഒന്നും ഒരല്പം വെള്ളം പോലും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലോട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. നമ്മുടെ ഈ പരിപ്പ് വട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓരോ ബോളാക്കി എടുക്കാം. നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഒരു ചെറിയൊരു ബോളാക്കി എടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ പ്രസ് ചെയ്തിട്ട് നമ്മുടെ പരിപ്പ് വടയുടെ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേ വേണ്ടുള്ളൂ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് എണ്ണ ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുന്നത്. പിന്നെ ഒരു വശം ഇങ്ങനെ ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ വേണം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നല്ല കറുമുറ ക്രിസ്പി ആയിട്ടാണ് ഇത് ഇരിക്കുകയും ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഈ കടല വെച്ചിട്ട് വെറും കടലക്കറി മാത്രം ട്രൈ ചെയ്യാതെ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യുക. നല്ലൊരു സ്നാക്കാണ്, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.